പ്രശംസയായി സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി ഈശോ സുവിശേഷം 9:28 ഈശോ അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? രണ്ട് അന്ധരോട് ഈശോ ചോദിക്കുന്ന വചനഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന ഭാഗമെന്ന് പറയും. ഈ ഒരു വചനം ഈശോ എനിക്ക് നൽകുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ വചനത്തിലൂടെ ഈശോ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഈ രണ്ട് അന്ധരെ ഈശോയോട് രോഗസൗഖ്യം ആവശ്യപ്പെട്ടത് വഴിയിൽ വെച്ചാണ്. ഈശോ കടന്നു പോയത് കണ്ടപ്പോൾ, മറ്റുള്ളവർ പറഞ്ഞത് കേട്ടപ്പോൾ ഈ അന്ധര് ഈശോയോട് ചോദിച്ചു, ഞങ്ങൾക്ക് രോഗശാന്തി കിട്ടണം. ഈശോ ഒരു വാക്ക് പോലും മിണ്ടിയില്ല. ഈശോ എപ്പോഴാണ് ഇവർക്ക് ഈ മറുപടി കൊടുക്കുന്നത്? തിരിച്ച് ഭവനത്തിലെത്തിയപ്പോഴാണ്. സ്നേഹമുള്ളവർ, ഇത് നമ്മളെപ്പോഴും ഒന്ന് ഓർത്തിരുന്നോണം കേട്ടോ. ചോദിച്ചു, ഉടനെ മറുപടി ഈശോ കൊടുത്തില്ല. ആ രണ്ട് അന്ധര് അവിടെ നിന്നോ? ഇല്ല, ഈശോയുടെ പിന്നാലെ പോകുന്നു. വഴിയിൽ നിന്ന് ഭവനത്തിലേക്ക് യാത്ര തിരിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. ഈ ഭവനത്തിൽ വന്നപ്പോഴാ ഈശോ അവരോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നതും അവർക്ക് രോഗശാന്തി നൽകുന്നതും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പല കാര്യങ്ങൾ ഈശോയോട് ചോദിക്കാറുണ്ട്. ഇഷ്ടംപോലെ സമയം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ചോദിക്കുമ്പോൾ, ചോദിക്കുന്ന സമയത്ത് ഈശോ മറുപടി നൽകാതിരിക്കുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുന്നത്? ദൈവം എന്നെ ഉപേക്ഷിച്ചു, ദൈവം കേട്ടില്ലല്ലോ, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ചിന്തിച്ചിട്ടില്ലേ? പക്ഷേ ഈ രണ്ട് അന്ധരെന്നാ ചെയ്തത്? വഴിയിൽ വെച്ച് ചോദിച്ചു. അവിടെ നിന്നോ അവർ? ഇല്ല, പുറകെ നടന്നു. ഈശോയുടെ പുറകെ നടന്ന് ഭവനത്തിൽ വന്ന് അത് നേടിയെടുക്കാനായിട്ട് തയ്യാറായി. സ്നേഹമുള്ളവർ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു കാത്തിരിപ്പുണ്ടാവണം. പ്രതീക്ഷയോടുകൂടി ഈശോയുടെ പിന്നാലെ നടക്കുന്നവരാ അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കുക. ചോദിച്ച അതേ സെക്കൻഡിൽ എൻ്റെ ദൈവം ഒരിക്കലും തരത്തില്ല കേട്ടോ. പരീക്ഷിക്കും, പുറകെ നടക്കുന്നുണ്ടോ, വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും ഈശോയുടെ പുറകെ നടന്ന് ഈ അന്ധരെ പോലെ അനുഗ്രഹം നേടിയെടുക്കാനായിട്ട് പ്രതീക്ഷയോടെ കൂടെ കാത്തിരിക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് ഒന്നാമത് നൽകുന്ന വചനം. രണ്ടാമത് എന്താ ഈശോ ചെയ്തത്? പെട്ടെന്ന് അത്ഭുതം ചെയ്യുകയാണോ ചെയ്തത്? അല്ല, അവരോട് ചോദിച്ചു, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഈ ഒരു ചോദ്യം സ്നേഹമുള്ളവരെ, ഓരോ പ്രാർത്ഥനയുടെ സമയത്തും എൻ്റെ ഈശോ എന്നോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ ഇത് ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? എന്ത് മറുപടിയാണ് കൊടുക്കുന്നത്? പലപ്പോഴും മിണ്ടാതിരിക്കുകയാണ്. മറുപടിയൊന്നുമില്ലാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. സ്നേഹമുള്ളവരെ, മറുപടി കൊടുക്കണം. ഹൃദയത്തിൽ തട്ടി ആത്മാർത്ഥമായിട്ട് മറുപടി കൊടുത്താൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഗ്രഹങ്ങൾ. അവർ കൊടുത്ത മറുപടി തന്നെ, വിശ്വസിക്കുന്നു, പൂർണ്ണമായിട്ട് ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരാഗ്രഹിച്ചത് നേടിയെടുക്കാനായിട്ട് പറ്റി. സ്നേഹമുള്ളവർ, ഈ ആഴമായ വിശ്വാസം എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, വിശ്വാസത്തിൽ കുറവ് സംഭവിക്കുകയാണ്. വിശ്വാസമില്ലാതെയുള്ള പ്രാർത്ഥന ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് സ്നേഹമുള്ളവരെ നമുക്കൊക്കെ ഒന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് ആഴമായ വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് കിട്ടാതെ വരുമ്പോൾ ഉപേക്ഷിച്ച് പോകാതെ ഈശോയുടെ പിന്നാലെ നടന്ന് നമ്മുടെ ആവശ്യങ്ങൾ ഏറ്റുപറയുവാനായിട്ട് അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.